മുന്നേ നമ്മൾ അഴചുട്ടീൻ്റെ ലഞ്ച് ബോക്സിൽ ഒരു പൊട്ടറ്റോ വേസ്റ്റ് വെച്ച് കൊടുത്തിരുന്നില്ല അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ ഇതാ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ അതിനുശേഷം വലിയ ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാടണം എന്നൊന്നുമില്ല കുറച്ചൊന്നുകൊണ്ട് വാടിയാൽ മതി കേട്ടോ ഞാൻ ഈ കറിയിൽ ഇപ്പം ഇടാത്ത രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നമ്മുടെ മല്ലിച്ചപ്പ് ഒന്ന് ഗരം മസാലപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അത് ഇതിൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ അതാ കുറച്ച് മഞ്ഞപ്പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ആവശ്യമില്ല ഞാൻ കുറച്ച് രധികുന് വേണ്ടി ചേർത്ത് അപ്പം ഞാൻ ഇട്ട മുളക് പൊടികളൊക്കെ ഇട്ടപ്പോൾ കുക്കറിൻ്റെ തീ കുറച്ചില്ല സോറി ഗ്യാസിൻ്റെ തീ എന്തായാലും അത് കുറക്കാത്തത് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ പൊടികളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഒന്ന് തീ പിന്നെ പിന്നെതാ കുറച്ച് ഒരു കുഞ്ഞു തക്കാളി ഒരു പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉരുളം കൂടി കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക പിന്നെ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ആ പൊട്ടാറ്റോൻ്റെ ഒപ്പം നിൽക്കുന്ന ലെവലിൽ മതിയിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഞാൻ ഇടാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ ഇട്ടുകൊണ്ടേയും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുകൊണ്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ പച്ചമുളക് ഞാൻ ജസ്റ്റ് മേലെ ഇങ്ങനെ കീറിയിട്ട് ഇടളളും നന്നായിട്ട് കീറില്ല കാരണം അത് ഉടഞ്ഞ് പോയാൽ എരിവ് കൂടുതലാവും അതിവിടെ പറ്റൂല അപ്പോൾ അതാ ഞാൻ ച നമ്മുടെ പൂരി ഐശ്വട്ടീൻ്റെ ഭാഗത്തിന് കുഞ്ഞതാക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ മൂന്നുരുളകളൊക്കെ ഒപ്പം വെച്ചിട്ട് അമർത്താണ് കാരണം അത് കുഞ്ഞതായിരിക്കും കേട്ടോ നമ്മളെ ഒക്കെ സൈസേ ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെതാ വീഡിയോയിൽ കാണുന്ന അത്രയും ഇല്ല ശരിക്ക് അങ്ങനെ അപ്പോൾ നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട് മിക്സിലടിച്ച് വന്നപ്പോൾ പൂരിയൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മുളക് ഞാൻ മേലെന്നിങ്ങനെ ഇങ്ങനെ തന്നെ മാറ്റും മറ്റേതാത് കുത്തിയെടുക്കുമ്പോൾ അത് ആ കുടഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഉരുളക കുടച്ചതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി നമ്മൾ ആ കട്ടി എത്രയാണോ ആ കട്ടിക്കാക്കിയെടുക്കുക പിന്നെ അത് ആ പൂരിയൊക്കെ ഞാൻ ചോറ്റുപാത്രത്തിൽ നിറച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട നമ്മൾ രണ്ട് പൂരിൻ്റെ മാവ് കൊണ്ട് ഇത്രയും പൂരി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അത്രയും ചെറിയ പൂരികളാണ് പിന്നെ ഇതാ പൊട്ടറ്റോ കറി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ചെന്ന് പറഞ്ഞത് ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ അതാ ഒരു സ്പൂണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ കുറേ നേരം മുന്നേ വെച്ചുകൊടുക്കും അപ്പോൾ എടുക്കാൻ നേരത്ത് ആ അണുക്കളൊക്കെ പോകുമല്ലോ പിന്നെതാ രണ്ട് കുഞ്ഞ് പീസ് കേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ബേക്കറി വേണമെന്ന് വാശി പിടിച്ചപ്പോൾ ഞാൻ വെച്ചു കൊടുത്തതാണ് പിന്നെ ഇന്ന് ഓൾറെഡി സ്കൂളിൽ പോകാൻ നല്ല മടി ഉണ്ടായിരുന്നു കരച്ചിലുണ്ടായിരുന്നത് അപ്പോൾ അവളെ ഇഷ്ടത്തിനാണ്ട് പിന്നെ പിന്നെതാ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓ ബൈ സി യു